നമസ്കാരം, എന്നോണ്ട് വിശേഷം. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത്, എന്നാണെന്നറിയാമോ? അടിപൊളി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. എന്നാണെന്നറിയാമോ? അത് കരിമീനാണ് നോക്കിയിട്ട്. ഫ്രോസൺ, ഫ്രഷ് ആയിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് ഫ്രോസൺ ആക്കി വെച്ചിരുന്ന അടിപൊളി ഒരു കരിമീൻ സംഭവം കിട്ടുന്നതാണ്. ഞാൻ ഇന്നലെ മലയാളിക്കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ കരിമീൻ ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ കാണുക, അത് ആ വീഡിയോ വരുന്നു. കരിമീൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്, സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. വലിയ ഡെക്കറേഷൻ ഒന്നും ഇല്ല, സിമ്പിളായിട്ട് എങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് നമ്മളങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി കരിമീൻ ഫ്രൈ ആണ് ഇത്. കണ്ടിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയുണ്ടെന്നുള്ളത്, സീ ഫുഡ് ഡിലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണിത് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ആലപ്പുഴ, ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ഒരു കമ്പനിയുടെ ആണിത് കേട്ടോ. പ്രൊമോഷൻ ഒന്നുമല്ല, ടീം അവരുടെയാണ്. കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് പറയാം. പാറായിൽ ഫുഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഈ ഫ്രോസൺ ആയിട്ടുള്ള കരിമീൻ. അപ്പം നമ്മൾ നോക്കുകയാണ് എങ്ങനെ കരിമീൻ ഫ്രൈ ചെയ്യാം. ഓക്കെ, സീ യാ. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നുണ്ടാക്കിയിരിക്കുന്നത് എന്താ പറയുക, കരിമീൻ ഫ്രൈ ആണ് കേട്ടോ. കരിമീൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അമേരിക്കയിൽ എവിടെയാണ് കരിമീൻ കിട്ടുന്നത്. നല്ല അടിപൊളി കരിമീൻ നമുക്ക് കിട്ടി. അതായത് ആ കരിമീൻ ഫ്രൈ ഞാനിതിന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ടോ. കുറേ നാളായി ഞാൻ കരിമീൻ കഴിച്ചിട്ട്, കുറേ നാളായി. അങ്ങനെ ആഗ്രഹത്തിൽ പോയി മേടിച്ച സാധനം അത്. ഏതാണ്ട് രണ്ട് വർഷങ്ങളായി കാണും കരിമീൻ കഴിച്ചിട്ട്. ഫ്രഷ് ആയിരുന്നു. ഫ്രഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ ആണ്. പക്ഷേ അങ്ങനെ ഫ്രോസൺ പലപ്പോഴും വരുന്നത് ചിലപ്പം എന്താ പറയുക, ഇങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. എന്നാലും നമ്മൾ ഫ്രഷ് അങ്ങോട്ട് പിടിക്കേണ്ട അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിൽ തന്നെയും അഴുകിയിട്ടൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ അവർ പിടിച്ച് അല്ലെങ്കിൽ ഫ്രോസൺ ചെയ്തിരുമ്പോൾ അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും. ചില മീൻ നമുക്ക് ഇവിടെ ഫ്രോസൺ കിട്ടുമ്പോൾ ചില നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് പന്ന മീനായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെയും സൈനിങ് ഓഫ്. ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.